ബാസ് പറഞ്ഞതും അവരങ്ങ് തല വെട്ടി തിരിച്ചതും എനിക്കങ്ങ് ഷോക്കായി. അങ്ങനെ പോകാൻ എന്തുണ്ടായി? പാട്ട് ടീച്ചറോട് പാടാനല്ലേ പറഞ്ഞുള്ളൂ, ഗുസ്തി പിടിക്കാൻ പറഞ്ഞില്ലല്ലോ. പാട്ട് പാടാൻ പറഞ്ഞത് ആരാ? ബാസ്. ബാസ് ആരാ? സ്കൂളിന്റെ പുതിയ മാനേജർ. നമുക്ക് ബാസിനെ അറിഞ്ഞുകൂടെ? ബാസും ഉണ്ടായിരിക്കുകയാണെങ്കിലും മനസ്സിലെന്തോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുക. അതെ, പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ജോണിക്ക് കണ്ടപ്പോഴേ തോന്നി ഒരു പാവം. അതുകൊണ്ട് ആ പാവത്തിന് ജോണി അങ്ങ് കെട്ടാൻ തീരുമാനിച്ചു. എല്ലാം അന്വേഷിച്ചു. ഏത് പിച്ചക്കാരൻ ചെന്നാലും കെട്ടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് അവർക്ക്. അപ്പോ ബാസിന് അവരോട് ഇത്ര അനുകമ്പയോ? അപ്പോ നമ്മൾ വെളിയിലായി. അനുകമ്പയല്ല, പ്രതികാരം. മധുരമുള്ള പ്രതികാരം. സമയം തെളിയുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭാഗ്യം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ബാസ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാ ബാസിന്റെ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നിയെന്താ. അതുകൊണ്ട് കുട്ടിയുടെ അച്ഛനെന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ല ഞാൻ അച്ഛനല്ല, അച്ഛനെ പോലെ. വരൂ, നമുക്ക് അച്ഛന് പരിചയപ്പെടാം. വാ. ചേട്ടാ, ബാസിനെ കാണാനില്ലല്ലോ. ആരാ? ഞാൻ തന്നെയാ. അവര് വന്നോ? ആൾക്കാർ വന്നു. ഓ ബാസ് ഇപ്പൊ വരും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ജാതിയെന്നില്ല, മതമൊന്നില്ല. പണ്ട് രാജ്യം ഭരിച്ചിരുന്ന രാജകുടുംബം എന്ന് പറയുന്നു. രാജകുടുംബത്തിൽ ജനിച്ചതാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ശാപം. എന്റെ മോളെ സംബന്ധിച്ച് കണ്ണുള്ള അവളുടെ അച്ഛൻ ഇദ്ദേഹമാണ് എനിക്കാകെയുള്ള സ്വത്ത്. എല്ലാം നടക്കും. ഞാൻ നരേന്ദ്രവർമ്മ. ഈ വീട്ടിലെ അംഗത്തെ പോലെയാ. വിവാഹത്തെ പറ്റി പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല. കാരണം 40 വർഷം മുമ്പ് വിവാഹത്തിന്റെ 6ാം മാസം ഭാര്യ മരിച്ചു. ഞാൻ ഒറ്റയ്ക്കാ. ആ വരൂ, അച്ഛനെ കാണാം. വന്നെ. അദ്ദേഹം വന്നു. എവിടെ? ഇത് ഭാഗ്യമല്ല, പുണ്യമാണ്. നേരെ കണ്ടോ ആവോ. എന്നൊക്കെ പറഞ്ഞാ ഇതൊരു കാണലായിരുന്നു. ഇന്നത്തെ കാലത്ത് ടി വി ഇന്റർനെറ്റ് ഒക്കെ ഇല്ലയോ, അതിലൂടെ എല്ലാം കഴിഞ്ഞല്ലോ കല്യാണം. ആ സ്ഥിതിക്ക് അവര് പരസ്പരം മനസ്സിലാക്കണം. അവര് ദാമ്പത്യത്തിന്റെ അടിത്തറയിലിട്ടെന്ന്. അതിനെന്താ ചെന്നാട്ടെ. നേരത്തെ അവിടെ ചായ കൊണ്ട് വെച്ചപ്പോഴേ ഒന്ന് ചിരിച്ച ഓർമ്മയില്ലേ? നല്ല ചിരിയായിരുന്നു. ജോണിക്ക് അത് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഇതിലും നല്ല ചിരി ഒത്തിരി വേറെ ജോണി കണ്ടിട്ടുണ്ട്. അപ്പോ ആ ചിരി കണ്ടിട്ടല്ല ജോണി നിങ്ങളെ കെട്ടാൻ തീരുമാനിച്ചത്. പലരും നിങ്ങളെ പറ്റി പറയുന്ന കേട്ടപ്പോ ജോണിക്ക് ഒത്തിരി ഫീലിങ്സ് ആയിപ്പോയി.
അന്ന് സ്കൂളിൽ വെച്ച് എല്ലാരും എന്നെ അനുസരിച്ചപ്പോ നിങ്ങൾ മാത്രം എന്നെ എതിർത്ത് ഓർമ്മയില്ല. അമ്മച്ചിയാണ് സത്യം, നിങ്ങൾക്ക് ഇത്രയും ഗതികേടാണെന്ന് ജോണി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ, ഭയങ്കര വിലയിരുത്തു തന്നെ. പറയുമ്പം രാജകുടുംബം അരിക്കാശ് വേണേ അച്ചാറ് വിൽക്കണം. ജോണി വാക്കൊന്നും മാറില്ല കേട്ടോ. കണ്ടംപറമ്പിൽ ജോണി വാക്ക് പറഞ്ഞാൽ വാക്കാ, വളർത്തുമെന്ന് പറഞ്ഞാൽ വളർത്തും, തളർത്തുമെന്ന് പറഞ്ഞാൽ തളർത്തും. പക്ഷേ നമ്മളിപ്പോ കല്യാണം കഴിക്കാൻ പോവാണല്ലോ. അപ്പോ ജോണി ഭർത്താവാകാൻ പോകുന്നു, നിങ്ങൾ ഭാര്യ. അപ്പോ ഒരു ഭർത്താവെന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയട്ടെ. ആ ചേടാ, ഇതെന്താ വരണ്ടൊരു മതി തോറ്റു നിൽക്കുന്ന പോലെ? അന്ന് സ്കൂളിൽ വെച്ച് കണ്ടപ്പോഴുള്ള വീറക്ക് ഇപ്പൊ അവിടെ പോയി. ആ അന്ന് എന്റെ കൂടെ മൂന്ന് മുട്ടകളെ കണ്ടില്ലേ, അതിലൊരുത്തൻ ജയൻ. നിങ്ങളെ വിളിച്ചെന്താണെന്നറിയോ? ഈറ്റപ്പുലി. എന്റെ ഭാര്യ ഈറ്റപ്പുലി ആയിരിക്കുന്ന എനിക്കും ഇഷ്ടം. എന്നാൽ ചുരുങ്ങിയ പക്ഷം എന്റെ ചോദ്യത്തിന് ഉത്തരം ഈ വായിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിരിക്കണം. ഇനി വ്യവസ്ഥകൾ പറഞ്ഞു തുടങ്ങട്ടെ. അനുസരിക്കണം, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കണം. ആ ദേ, നിങ്ങളുടെ അപ്പൻ ഇപ്പം എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു ഇത് വലിയ ഭാഗ്യമാണ് പുണ്യമാണെന്നൊക്കെ. പക്ഷെ അമ്മച്ചിയാണ് സത്യം, എനിക്ക് അത്തരത്തിലുള്ള ഫീലിങ്സ് ഒന്നുമില്ല. പക്ഷെ അനുസരിക്കണം, നോക്കട്ടെ അനുസരിക്കണം. എനിക്ക് ഒരു പാട്ട് കേൾക്കണം. എനിക്ക് ഒരു പാട്ട് കേൾക്കണം.